ഈ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെക്കുന്നത്. നായകൻ സഞ്ജു സാംസന്റെ കീഴിൽ വളരെ മികച്ച പ്രകടനത്തിലൂടെയാണ് രാജസ്ഥാൻ റോയൽസ് കടന്നുപോയിരിക്കുന്നത്. ഇത്തരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഈ മികച്ച പ്രകടനത്തിലൂടെ അവർ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷ അല്ലെങ്കിൽ പ്ലേ ഓഫ് സ്പോട്ട് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് കുറച്ചധികം മത്സരമുണ്ട്. അതിൽ ചെറിയ വിജയങ്ങൾ മാത്രം നേടിയാൽ തന്നെ അവർക്ക് ഇത്തവണത്തെ പ്ലേ ഓഫ് ഉറപ്പിക്കാം. നിലവിലെ മറ്റു ടീമുകളുടെ ഫോമുകളും രാജസ്ഥാന്റെ നിലവിലെ ഫോമുകളുമൊക്കെ പരിഗണിക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു സമയത്ത് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു സാംസണോട് ചില നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ടീമിൽ പ്രധാനമായും രണ്ടു മാറ്റങ്ങൾ സഞ്ജു സാംസൺ എന്ന നായകൻ കൊണ്ടുവന്നില്ല എങ്കിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫിൽ കാലിടറും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ആരാധകർ സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസിനും നൽകുന്നത്. ഇത്തരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ നിർദ്ദേശിക്കുന്ന രണ്ട് മാറ്റങ്ങൾ അല്ലെങ്കിൽ രണ്ട് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും ആരാധകർ ആവശ്യപ്പെടുന്നത് ഓപ്പണറായ ദേവ്ദത്ത് പടിക്കലെ ടീമിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. നമുക്കറിയാം ദേവ്ദത്ത് പടിക്കൽ അദ്ദേഹം മികച്ചൊരു താരം തന്നെയാണ്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹം വളരെ മോശം ഫോമിലൂടെയാണ് കടന്നുപോകുന്നത്. അദ്ദേഹത്തിന്റെ മോശം ഫോമ പ്ലേ ഓഫ് അടക്കമുള്ള നിർണായകമായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് ബാധിക്കുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ദേവ്ദത്ത് പടിക്കലിനെ ടീമിൽ നിന്ന് മാറ്റി പകരം ജയ്സ്വാളിനെ, ലെഫ്റ്റ് ബാറ്ററാണ് കൂടാതെ യുവതാരമാണ്, ജയ്സ്വാളിന് അവസരം നൽകണം എന്നുള്ളതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ ഘടകം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അത് ടീമിന്റെ വിദേശ താരത്തെ പറ്റിയാണ്. നിലവിൽ രാജസ്ഥാൻ റോയൽസ് കളിപ്പിക്കുന്ന നാല് വിദേശ താരങ്ങളിൽ മൂന്ന് പേർ അവരുടെ സ്പോട്ട് ടീമിൽ ഉറപ്പിച്ചവരാണ്. അതൊന്ന് ജോസ് ബട്ട്ലറാണ്. ജോസ് ബട്ട്ലറെ മാറ്റി നിർത്തിയുള്ള ഒരു ടീം രാജസ്ഥാൻ റോയൽസിന് ചിന്തിക്കാനേ പറ്റില്ല. പിന്നൊന്ന് വെസ്റ്റ് ഇൻഡീസൻ താരമായ ഹെറ്റ്മെയർ ആണ്. ഹെറ്റ്മെയർ മധ്യനിരയിലൊക്കെ വന്ന് വെടിക്കെട്ട പ്രകടനം നടത്തുന്ന ഒരു താരമാണ് ഹെറ്റ്മെയർ. അതുകൊണ്ട് ഹെറ്റ്മെയറും ടീമിൽ അവിഭാജ്യ ഘടകമാണ്. പിന്നെ ബോളിംഗ് നിരക്ക് നേതൃത്വം നൽകുന്ന ന്യൂസിലാന്റ് താരം ട്രെന്റ് ബോൾട്ട. ഈ മൂന്ന് വിദേശ താരങ്ങൾ, അതായത് ജോസ് ബട്ട്ലർ, ഹെറ്റ്മെയർ, ട്രെന്റ് ബോൾട്ട, ഈ മൂന്ന് വിദേശ താരങ്ങൾ ടീമിൽ ഏതാണ്ട് അവരെ ആദ്യ ഇലവനിൽ അവർക്കൊരു കൺഫേം സീറ്റ് തന്നെയാണുള്ളത്. അത് അവർ വെറുതെ ഒരു ക്വാട്ടയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ല, മറിച്ച് അവരുടെ പ്രകടനം കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് താരങ്ങളും ടീമിൽ അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. എന്നാൽ നാലാമത്തെ വിദേശ താരത്തെ കുറിച്ചാണ് രാജസ്ഥാന്റെ ആരാധകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നത്. നാലാമത്തെ വിദേശ താരമായി സഞ്ജു പല താരങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പറായ വാൻഡർ ഡെസൻ, അതേപോലെ തന്നെ ഡാരിയൽ മിച്ചൽ, ജിമ്മി നീഷം, അതുപോലുള്ള ചില താരങ്ങളെ നാലാം വിദേശ താരമായി സഞ്ജു സാംസൺ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അവരൊന്നും നാലാമത്തെ ഒരു വിദേശ താരം എന്ന രീതിയിൽ വളരെ വലിയൊരു വിജയം അവർ കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആരാധകർ പറയുന്നത് പ്ലേ ഓഫ് പോലുള്ള ഇനിയുള്ള നിർണായകമായ മത്സരങ്ങൾ വരാനിരിക്കെ ജിമ്മി നീഷത്തിന്, അതായത് ന്യൂസിലാന്റ് ഓൾറൗണ്ടറായ ജിമ്മി നീഷത്തിന്, പ്ലേ ഓഫ് അടക്കമുള്ള അല്ലെങ്കിൽ പ്ലേ ഓഫ് പോലുള്ള നിർണായക മത്സരങ്ങളിൽ ടീമിന്റെ നാലാമത്തെ വിദേശ താരമായി കളിപ്പിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടാവശ്യമാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ പ്ലേ ഓഫിന് മുന്നോടിയായി ക്യാപ്റ്റൻ സഞ്ജു സാംസണെ അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, ദേവ്ദത്ത് പടിക്കലിനെ മാറ്റി പകരം ജയ്സ്വാളിനെ കൊണ്ടുവരണം. നാലാമത്തെ വിദേശ താരമായി ഡാരിൽ മിച്ചലിനെയോ വാൻഡർ ഡെസ്സനെയോ ഒന്നും പരിഗണിക്കാതെ ജിമ്മി നീഷത്തെ പരിഗണിക്കണം. അദ്ദേഹം മികച്ചൊരു ഓൾറൌണ്ടറാണ്. പ്ലേ ഓഫ് അടക്കമുള്ള മത്സരത്തിൽ അത് നിർണായകമായ ഒരു ഫാക്ടായി മാറുമെന്നുള്ള രണ്ട് നിർദ്ദേശങ്ങൾ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ സഞ്ജു സാംസണെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിസിൽ.